ആദ്യമായി ഈശ്വര പ്രാർത്ഥന. എല്ലാരും എന്നോട് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ എനിക്ക് ഒരു മാറ്റമില്ലെന്ന്. കേട്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇവിടെ വരാൻ സാധിച്ചില്ല, ദൈവത്തോട് നന്ദി പറയുന്നു. അതോടൊപ്പം വളരെ ആനുകാലികമായിട്ടോ അപ്ഡേറ്റ് ആയിട്ടോ പ്രസംഗിക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടകട്ടെ. ആദ്യമായി നമ്മുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ശ്രീ ജോമോൻ, ജോമോനെ പറ്റി പറയുകയാണെങ്കിൽ വന്ന് കണ്ട് സ്കൂളിൽ വന്ന ആ നിമിഷം മുതല് നല്ലൊരു ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട് ആയിട്ടാണ്. അതുപോലെ ഇന്ന് വരെയും അത് കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും. അന്ന് നമ്മളെ പഠിപ്പിക്കുകയും സമയം കിട്ടുമ്പോൾ ഓടി വന്ന് നമ്മുടെ പോസ്റ്റ് എല്ലാം കവർ ചെയ്ത് നമ്മളെ ഇത്രത്തോളം ആക്കിയ ടോമി സാറ്, സാറിന് ഈ പരിപാടിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിച്ചു കൊടുക്കുന്നു. വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ് ഡിവിഷനിലുള്ള അധികം ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇത്തവണ വളരെ അഭിമാനമുണ്ട്, സയൻസെന്നോ ഹ്യൂമാനിറ്റീസെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് ബാച്ചിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുകയും അതിലൂടെ ഒരു നല്ല സൗഹൃദം, പഠിക്കുന്ന കാലത്ത് എങ്ങനെയായിരുന്നോ സൗഹൃദം, അതേ രീതിയിൽ അതിനെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് പറയുമ്പോൾ വിഷ്ണുവിന്റെ പേര് പറയാൻ നിർവാഹമില്ല. വന്നപ്പോഴേ എന്നോട് പറഞ്ഞു എന്നെ പറ്റി നീ പുകഴ്ത്തി പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാം, വിഷ്ണുവിന്റെ ഒരു ആ ഒരു എന്താ പറയാ അവന്റെ ലക്ഷ്യമായിരുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മ. അതിനൊരു കാരണമുണ്ട്, മറ്റുള്ള സഹപാഠികളെ പോലെ ആയിരുന്നില്ല വിഷ്ണു. പഠിക്കുന്ന കാലത്ത് തന്നെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയി സകലനെ കൂട്ടിയിരുത്തി ഇടവേളകളിൽ അവൻ ടീച്ചേഴ്സ് ഇരുത്തിക്കൊണ്ട് പറഞ്ഞെനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയാതെ നിർവാഹമില്ല. അന്നത്തെ ആ പ്രണയമാണ് ഒരു പക്ഷേ ഞങ്ങളുടെ കൂട്ടായ്മ ഇത്രത്തോളം എത്തിക്കാനുള്ളൊരു കാരണമായത്. അതിന് പ്രത്യേകിച്ച് വിഷ്ണുവിനോട് ഈ സമയത്ത് നന്ദിയും കൂടെ പറയാം. വിഷ്ണുമായിരുന്നു ഇതിന് മുൻകൈ എടുത്തിരുന്നില്ല. മെർലിൻ മരിച്ച് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കാണാൻ പോകുമ്പോൾ അന്ന് രാത്രിയിൽ ഞങ്ങളെല്ലാവരും ആ വീട്ടിൽ പോയി അദ്ദേഹം മെർലിന്റെ ഹസ്ബൻഡിനെയും ആങ്ങളെയും കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചിറങ്ങി അവിടെ ഒരു മൺറോഡുണ്ട്. ആ മൺറോഡ് ഞങ്ങളുടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് പുല്ല് നന്നായിട്ട് വളർന്നു നിൽക്കുന്ന സ്ഥലത്താണ് ആ വണ്ടി പാർക്ക് ചെയ്തത്. അവിടെ നിന്നുകൊണ്ട് രതീഷ് പറഞ്ഞിടാ നമുക്ക് എത്രയും വേഗം ഒന്നുകൂടി ഒന്ന് കൂടണം, കാരണം ഒരാൾ നമ്മളൊന്ന് പോയി, ഇനി ആരൊക്കെ മുമ്പ് ഉണ്ടാവുമെന്ന് അറിയില്ല. എന്നിരുന്നാലും ഇതൊക്കെ ദൈവത്തിന്റെ വിധി ആയതുകൊണ്ട് അപ്രിയ ധന്യ പറഞ്ഞതുപോലെ അവിടെ ആത്മാവിന് നമുക്ക് ശാന്തി നേരും. ഇങ്ങനെ ഈ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്നതാണ് ഈ കൂട്ടായ്മകൾ, റീയൂണിയൻ പല സ്ഥലങ്ങളിൽ നടക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ 2022 ബാച്ചിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. വെറുതെ ഏതെങ്കിലും ഒരു വർഷത്തെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് കുറച്ചുപേര് കൂട്ടുകൂടി സംസാരിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്നതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ കൂടെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന ചില സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കാൻ ഈ ഒരു കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ പരസ്യമായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പലരെയും വ്യക്തിപരമായിട്ടും അല്ലാതെയും ഒക്കെ ഈ കൂട്ടായ്മ കൊണ്ട് സഹായിക്കാൻ സാധിച്ചു. അത് വലിയൊരു ഒരു ഭാഗ്യവും ഒരു വലിയ ഈ കൂട്ടുകാരുടെ കൂടെ പഠിച്ചതിൽ എനിക്ക് അഭിമാനവുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യക്ഷ പദവി നിൽക്കുവാനുള്ള അർഹതയൊന്നും എനിക്കില്ല എന്നെനിക്കറിയാം. പക്ഷെങ്കിലും ആ ഒരു സ്ഥാനത്തേക്ക് എന്റെ പേര് പ്രിയ കൂട്ടുകാർ പറയുന്നതിന് വളരെ സന്തോഷവും നന്ദിയും ഈ സമയത്തുണ്ട്. എന്റെ കൂട്ടുകാർക്കറിയാത്തതായ ഒത്തിരി സംഭവങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ നേരിട്ടുള്ളൂ. പക്ഷെ ഒന്നും ഇപ്പൊ പറഞ്ഞ സമയങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മൂന്നാമത്തെ മാസം പ്ലസ് ടു പഠനം ആരംഭിച്ച് മൂന്നാമത്തെ മാസം പഠിത്തം നിർത്തിയാണ് ഞാൻ. അതൊരു പക്ഷെ എന്റെ കൂടെയുള്ള ആർക്കും അറിയില്ല. മൂന്നാമത്തെ മാസം പഠിത്തം നിർത്തി
ഒരാഴ്ച ഇത് പഠിക്കാൻ പോകുന്നില്ലെന്ന് തീരുമാനിച്ചിരുന്നപ്പോൾ എന്റെ ജീവിതത്തിലേക്ക് ഒരു ദൈവദൂതനെ പോലെ ഒരു വ്യക്തി വന്ന് ആ വ്യക്തിയിലൂടെയാണ് ഞാൻ വീണ്ടും പ്ലസ് ടുവിലേക്ക് പഠനം പുനരാരംഭിച്ചത്. ഞാനതൊരു കഥയായിട്ട് എഴുതാൻ വേണ്ടി തീരുമാനമെടുത്ത് വിഷ്ണു പറഞ്ഞു, വിഷ്ണു ഞാൻ കഥ എഴുതാൻ പോകുന്നുണ്ട്, നീ എനിക്കതിന് പടം വരച്ചു തരണം. ആ കഥയുടെ പേര് ദൈവദൂതൻ എന്നാണ്. അപ്പോൾ അവനോട് ഞാൻ അതിന്റെ ഒരു ആശയം പറഞ്ഞു കൊടുത്തു. അവൻ എനിക്കൊരു പടം വരച്ചു തന്നു. അത് ഈ റീയൂണിന് ശേഷം എഴുതാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് പെൻഡിങ് വെച്ചേക്കുവാൻ. നമ്മൾ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ നേടുമ്പോഴും എന്തൊക്കെ നഷ്ടപ്പെടുമ്പോഴും നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സൗഹൃദ കൂട്ടായ്മയായിട്ട് ഈ 2000-2002 പ്ലസ് ടു ബാച്ച് മാറണം. പരസ്പരം പലർക്കും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാത്ത വിധം മാറിയിട്ടുണ്ട്. മാതാപിതാക്കളും അധ്യാപകരും മാത്രം ടോമി സാറിന്റെ കുറച്ച് നരമെന്നുള്ളതല്ലാതെ വേറെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ബാക്കി എല്ലാവരും ആ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ തന്നെയാണ്. ഞങ്ങളെല്ലാം പ്രായമായി, ഞങ്ങളെ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ചില ആളുകളെ കണ്ടാൽ തിരിച്ചറിയില്ല, ചില ആളുകൾ ആ ചെറുപ്പം അതുപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ഈ ഒരു സ്നേഹവും ഈ ഒരു സൗഹൃദവും നമുക്ക് എല്ലാ കാലഘട്ടവും ഉണ്ടാകട്ടെ. അതുപോലെ ഈ ടീച്ചർ അധ്യാപകരുടെ അനുഗ്രഹമാണ് ഞങ്ങളുടെ എല്ലാ വിജയങ്ങൾക്കും കാരണമെന്ന് പറയുന്നത്. ആ അനുഗ്രഹങ്ങൾ, ആ ആശീർവാദം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ ആയുസ്സുള്ള കാലം അത്രയും ഞങ്ങളോടൊപ്പം ഉണ്ടാകുന്ന ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ടോമി സാറിന്റെ കാര്യം മാത്രമാണ് ഇതിനകത്തിലെ പ്രത്യേകത. മറ്റൊന്നുകൊണ്ടുമല്ല, സുജിത് ഒരു സിനിമ ടെലിവിഷൻ സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിൽ നിന്നുണ്ടായതാണ് ടോമി സാർ ടൈറ്റാനിക് പലരും ചോദിച്ചു എന്തറിയും ടോമി സാർ ടൈറ്റാനിക് പോകുന്നത്. കാരണം ഈ ഗ്രൂപ്പില് ഹ്യൂമാനിറ്റീസിനെയും സയൻസ് വാച്ചിനെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന സാറാണ് ടോമി സാർ. അതുകൊണ്ടാണ് സാറിനെ പ്രത്യേകം മെൻഷൻ ചെയ്തത്. ഇംഗ്ലീഷ് പഠിക്കാൻ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അവിടെ ബാച്ച് വ്യത്യാസമില്ലാതെ ഏറ്റവും കൂടുതൽ പരസ്പരം ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് പഠിക്കുന്ന സംസാരിക്കാനല്ല ഉദ്ദേശം, അതുകൊണ്ടായിരുന്നു. എങ്കിലും സാറിന്റെ ആ ക്ലാസ് എല്ലാവരും ഒരുമിപ്പിക്കാൻ ഒരു കാരണമായി. വീണ്ടും എല്ലാ അധ്യാപകരുടെ മുമ്പിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് കൂടുവാനും ഞങ്ങളുടെ മക്കളോടൊപ്പം ഒന്ന് ടീച്ചർമാർക്ക് ഒരു ഭാഗ്യമായിട്ട് കാണുക. മുമ്പോട്ട് നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും ടീച്ചേഴ്സിന്റെ അനുഗ്രഹം ഉണ്ടാവും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സൗഹൃദം എന്നും ഞങ്ങളുടെ ആയുസ്സുള്ള കാലം ഒക്കെ നിലനിർത്താൻ ഞങ്ങളെ കൊണ്ടാകുന്നു പോലും ഞങ്ങൾ ശ്രമിക്കും. ഇവിടെ കടന്നു നിൽക്കുന്ന എല്ലാവർക്കും വീണ്ടും അനുഗ്രഹങ്ങളും ഭാവങ്ങളും നൽകുമെന്ന് എന്റെ വാക്ക് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. രവീഷിനെയും മേലെ നമ്മുടെ കൂട്ട് കെട്ടിൽ നിന്ന് ആദ്യം നമ്മളെ വിട്ട് പോയത് മേലെയാണ്. ജോമായിട്ട് സംസാരിച്ച പോലെ മേലയുടെ വീട്ടിൽ ഞങ്ങൾ രാത്രിയിൽ ഒരു 10-12 സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങളന്ന് ചെന്ന സമയത്ത് രാത്രിയിൽ നമ്മുടെ പ്ലസ് ടു ബാച്ചിൻ്റെ ഒരു സമ്മാനം എന്ന പോലെ നമുക്ക് കൊടുക്കാൻ മേലേക്ക് റീത്ത് മാത്രം ഉണ്ടായിരുന്നു. ഞങ്ങളതുമായിട്ട് ഞങ്ങളവിടെ ചെന്ന് ഞങ്ങളവിടെ കണ്ട സമയത്ത് എല്ലാവരുടെയും മുഖത്ത് സങ്കടത്തിനവരി ഉപരി കരയണം എന്ത അവസ്ഥയെന്നുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ അവിടെ ഇറങ്ങിപ്പോകുന്നത്. ജോമാനിപ്പ സംസാരിച്ച പോലെ തന്നെ അന്ന് രതീഷ് ഞങ്ങളോട് ഈ ഒരു കാര്യം പറയുന്നുണ്ടായി, ഞങ്ങൾക്ക് നമുക്കൊന്നുകൂടെ കൂടണം, നിന്നെ കൊണ്ട് സാധിക്കും. പക്ഷേ എനിക്ക് ആ വാക്ക് നീതി പുലർത്താൻ പറ്റിയില്ല. അതിൽ ഞാൻ ഇപ്പൊ ഖേദിക്കുന്നു. എന്റെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ ഒരാളായിരുന്നു രതീഷ്. അവന്റെ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അവനെ അറിയിക്കുകയും ഞങ്ങളുടെ കൂട്ടായ്മ ഞങ്ങൾ അവനെ ഒരുപാട് അവനെ ഞങ്ങളുടെ നെഞ്ചിലേക്ക് കൊണ്ടു നടന്നിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 2018 നടത്തി ഈ പരിപാടിയുടെ കമ്മിറ്റിയിലെ ഒരു അംഗമായിരുന്നു രതീഷ്. പക്ഷെ ഇപ്പൊ അവനില്ലാതെ ഞങ്ങൾ ഈ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ എനിക്ക് അവനെ കുറിച്ച് പറയാൻ വാക്ക് കിട്ടുന്നില്ല. എന്റെ പോലെ തന്നെ എല്ലാവരുടെയും മനസ്സിനകത്ത് വിഷമമുള്ള ആളാണ് അവന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ നേരി
എനിക്ക് അവിടെ വീട്ടില് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അടുക്കള വരെ കയറി ചെല്ലാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഞാന് ഈ കാര്യം പറയാനായിട്ട് ഞാന് രതീഷിന്റെ വീട്ടിൽ ചെന്ന സമയത്ത് രതീഷിന്റെ അമ്മ അടുക്കള നിന്ന് കാപ്പിയൊക്കെ ചെയ്യും എടുക്കുമായിരുന്നു. ഞാനത് കയറി ചെന്ന് രതീഷിന്റെ അമ്മ എന്നെ കണ്ടിട്ട് തിരിഞ്ഞു തന്നെ നിന്നു, എന്റെ മുഖത്തോട്ട് നോക്കിയില്ല. ഞാൻ അമ്മയുടെ പുറയിൽ ഇങ്ങനെ ചുമലി തട്ടി ചോദിച്ചമ്മേ സുഖമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റുമല്ലോ. അത്ര വിഷമത്തില് പറയാൻ വാക്കുകളില്ലാതെ നിൽക്കാൻ ഞാൻ അമ്മയോടനെ ചോദിച്ചു, അമ്മയോട് നിന്ന് തന്നെ ചോദിച്ചു, കാപ്പി എടുക്കട്ടെ വിഷ്ണു ചോദിച്ചു. ഞാൻ ജോമോനും കൂടിയാണ് പോയത്. ഞാൻ പറഞ്ഞു വേണം, ഞങ്ങൾ കഴിച്ചു കഴിച്ചിട്ടാവാന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ ചിമ്പലേഷൻ കാർഡ് വീട്ടിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങളെല്ലാവരുടെ ഇതുപോലെ 2022 2024 സെപ്റ്റംബർ 22 കൂടുന്നുണ്ട്, നിങ്ങളെല്ലാവരും സാധിക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് വരണം, അമ്മയെ കൊണ്ടുവരണ്ടാണ് എന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. രതീഷിന്റെ അമ്മയെ കൊണ്ട് വിളിക്കണ്ട എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോകുന്നത്. മരണം നമുക്ക് സഹിക്കാവുന്നതിനപ്പുറം കൂട്ടുകാരുടെ അടുത്ത് വരുമ്പോഴാണ് ഏറ്റവും വിഷമമുണ്ടാകുന്നത്. ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ രതീഷിന്റെ അമ്മ ഒരു വാക്ക് ഞങ്ങൾ പറഞ്ഞു, രതീഷ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കുറച്ചു നേരം കൂടി ഈ വീട്ടിൽ നിൽക്കത്തില്ലായിരുന്നോ, നിങ്ങൾ ഇപ്പൊ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു പോവുകയാണല്ലോ എന്ന് രതീഷിന്റെ അമ്മ ഞങ്ങളോട് പറഞ്ഞപ്പോ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് കിട്ടിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞിന്റെ കയ്യിൽ ആ ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തപ്പോ പഴയ കഴിഞ്ഞ 2018 എടുത്ത ഗ്രൂപ്പ് ഫോട്ടോയില് ഒരു ഫോട്ടോയില് ആ കുഞ്ഞ് അവരെ കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടപ്പോ നമ്മുടെ മനസ്സ് നീറി. അതുപോലെ തന്നെ മെർലി 2018 ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെർലിയെ സമീപിച്ചപ്പോൾ മെർലി പറഞ്ഞു ഞങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് കാണണം, നമുക്ക് എല്ലാവരെയും ഒന്ന് കാണണം, ഒന്ന് കൂടണം. പക്ഷെ അത് കഴിഞ്ഞ് മെർലി നമ്മളെ കെട്ടിപ്പിടിച്ച് പോയപ്പോൾ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്ന് നമ്മൾ കരുതിയതാണ്. പക്ഷെ നമ്മളെ വിട്ട് ദൈവം മെർലിയെ രതീഷിനെ കൊണ്ടുപോയി. ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളില് ആ വേദനയോടെ ഞങ്ങൾ ഓർക്കുന്ന ഒരു കാര്യം നമ്മുടെ രണ്ടു കൂട്ടുകാർ തന്നെയാണ്. അവർക്കിവിടെ എത്ര അവരെ കുറിച്ച് പറഞ്ഞാലും നമുക്ക് സമയം ഓരോ വ്യക്തിക്കും ഓരോ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ഉണ്ടാവും. ഞാന് എനിക്ക് അറിയാവുന്ന പോലെ ഒരു കവിത ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഈ രണ്ട് കൂട്ടുകാർക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഞാൻ തന്നെ ചൊല്ലാം. കവിതയുടെ പേര് കൂട്ടമായി കൂട്ടുകയും ിൽ കൂടുകൂട്ടുന്നൊരി കൂട്ടുകാർ നാമല്ലയോ, ഓർമ്മതൻ ചില്ലയിൽ കൂടുകൂട്ടുന്നൊരി കൂട്ടുകാർ നാമല്ലയോ, തഴുക്കാത്ത മാന്തളിർ പൂവായി കൊഴിഞ്ഞൊരി ചേരുന്നു മണ്ണിനൊപ്പം, തളിക്കാത്ത മാന്തളിർ പൂവായി കൊഴിഞ്ഞു നീ ചേരുന്നു മണ്ണിനൊപ്പം, ഇടയ്ക്കൊന്നു വിങ്ങുന്ന തേങ്ങലായി മാത്രമായി മറക്കില്ല ഞങ്ങളിന്നോളം, ഇടയ്ക്കൊന്നു വിങ്ങുന്ന തേങ്ങലായി മാത്രമായി മറക്കില്ല ഞങ്ങളിന്നോളം, ഇന്നുനിൻ വേർപാടുതി ചൂള പോലെ ജ്വലിക്കുന്നൊരഗ്നിയായുള്ളിൽ, ഇന്നു നിൻവേർപാടുതി ചൂള പോലെ ജ്വലിക്കുന്നൊരഗ്നിയായുള്ളിൽ, കടന്നെത്തി വീണ്ടുമാ ഓർമ്മതൻ വേദിയിൽ പിടയ്ക്കുന്നു നെഞ്ചകം വീണ്ടും, കടന്നെത്തി വീണ്ടുമാ ഓർമ്മതൻ വേദിയിൽ പിടയ്ക്കുന്നു നെഞ്ചകം വീണ്ടും, നോവിന്റെ തോണിയിൽ തീരത്തടുക്കാത്ത നൊമ്പരത്തേങ്ങലായാലും, നോവിന്റെ തോണിയിൽ തീരത്തടുക്കാത്ത നൊമ്പരത്തേങ്ങലായാലും, കഴിയില്ല നിങ്ങളിൽ കാത്തൊരീ വേദിയിൽ നിറമുള്ള ചിത്രമായി മാത്രം, കഴിയില്ല നിങ്ങളില്ലാത്തൊരീ വേദിയിൽ നിറമുള്ള ചിത്രം മാത്രം, കൂട്ടമായി കൈകൾ കൂപ്പുന്നു ഞങ്ങൾ
നിന്നഭാവത്തിങ്കലും കൂട്ടമായി കൈകൾ കൂപ്പുന്നു ഞങ്ങൾ. നിന്നഭാവത്തിങ്കലും നിന്നഭാവത്തിങ്കലും അങ്ങനെ പറഞ്ഞിരുന്ന അത് കഴിഞ്ഞ അതുപോലെ നല്ല മരിക്കപ്പെടും എല്ലാ വിളിച്ച വൃത്തി അറിയിച്ചത് ജഗദീഷ. എന്റെ ഇത്രയും നാളത്തെ അധ്യാപന ജീവിതത്തില് രണ്ട് വലിയ വിഷമങ്ങളാണ് എനിക്കുണ്ടായിട്ടുള്ളത്. കാരണം എന്റെ സഹാർത്ഥികളുടെ കാര്യത്തില് അതിലൊന്ന് ജഗദീഷ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഇങ്ങനെയൊക്കെ സംഭവിച്ചോന്ന് തോന്നിയ രണ്ട് സാഹചര്യങ്ങളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒപ്പം പതാക തട്ടാത്തതിന്റെ ആ ഇരുപത്താണ് ഒരു സാഹചര്യം വിഷ്ണുരം ഒരു മാസം കഴിഞ്ഞ് വിളിക്കുമ്പോൾ നമ്മള് പറഞ്ഞത് നേരത്തെ വിളിക്കാൻ സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിക്കാറുണ്ട് ഇവിടെ ചേരാനായിട്ട് ഞാൻ അങ്ങനെ ശ്രമിച്ചു വന്നത്. നിങ്ങളെല്ലാവരെയും പലരെയും മുഖം പോലും അറിയത്തില്ല, കുറച്ചു പേരെ മാത്രം മനസ്സിലൊക്കെ കാണാറുണ്ടായിട്ടുണ്ട്. എല്ലാ കാലവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ സൗഹൃദങ്ങളാണ്. നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഊർജവും ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും സൗഹൃദങ്ങളാണ് എന്ന് ചിന്തിക്കുന്നയാളാണ്. കാരണം ഞാൻ ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ വലിയ ഒരു പങ്ക് എന്റെ സൗഹൃദങ്ങൾക്ക് എന്റെ വിദ്യാഭ്യാസ കാലയളവിലുള്ള നീളം എനിക്ക് ലഭിച്ചിട്ടുള്ള സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങളാണ് എന്നെ ഞാനാക്കി മാറ്റിയതും എവിടെ നിൽക്കുവാനും എന്നെ പ്രേരിപ്പിച്ചതും എവിടെ ചെന്നാലും സ്വന്തമായ വ്യക്തിത്വം നിലനിർത്തുവാനും ഒക്കെ സാധിക്കുന്നു. ഇന്നും ഞങ്ങളുടെ റീയൂണിയനിലും ഒരെണ്ണം പോലും പാഴാക്കാതെ കഴിവതും ഞാൻ പങ്കെടുക്കുകയും ചെയ്യും. യാതൊരു നിർത്തിയില്ലാത്ത അത്ര അർജന്റായിട്ടുള്ള അത്യാവശ്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു റീയൂണിയൻ എന്ന് പറയുന്നത് ഞാൻ ഒഴിവാക്കുകയും. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഒരു റീയൂണിയനിൽ പങ്കെടുക്കാൻ മനസ്സുകൊണ്ട് ആരോഗ്യം കൊണ്ട് ഒരു 10 വർഷം കുറയ്ക്കാൻ, അതല്ലെങ്കിൽ എന്റെ പ്രായത്തിൽ ഒരു 10 വർഷം കുറയ്ക്കാൻ, ചിലപ്പോൾ അത് 20-30 ആക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. 92 ഞാൻ പി ജി പഠിക്കുന്ന കാലയളവിൽ എന്റെ സുഹൃത്തുക്കളോടൊപ്പം കൂടുമ്പോ യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാവരും പലപ്പോഴും ഞങ്ങള് ഒരു ദിവസം മുഴുവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതല്ലെങ്കിൽ ചെറിയ സൗഹൃദങ്ങളാണെങ്കിൽ ഒരു റൂമിൽ ഒത്തുകൂടി ഒരു 12 മണിയോടുകൂടി ഒത്തുകൂടി പിറ്റേ ദിവസം പിരിയുന്ന സാഹചര്യങ്ങൾ കൂടി. ഒരു റീയൂണിയൻ കഴിയുമ്പോ എന്റെ വയസ്സ് കുറഞ്ഞതായി എനിക്ക് തോന്നുന്നു, എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടതായി എനിക്ക് തോന്നുന്നു,
എന്റെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യും. അതുകൊണ്ട് മനസ്സ് നിറയ്ക്കുന്നതിൽ സന്തോഷം വളർത്തുന്നത് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് സൗഹൃദങ്ങളാണ്. കാരണം പരിധിയില്ലാതെ സംസാരിക്കാനും പരിധിയില്ലാതെ ഇടപെടുവാനും കഴിയുന്ന ഏക വേദി എന്ന് പറയുന്നത് ഈ സൗഹൃദ ഉണ്ടായവർ തന്നെയാണ്. ഈ സൗഹൃദം എല്ലാ കാലത്തും നിലനിർത്തുക, ഓരോ വർഷവും ഇതിനെ പരിപോഷിപ്പിക്കുക, അതിനേക്കാൾ ഉപരി ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള മനോഭാവത്തോടുകൂടി പരസ്പരം സഹകരിക്കുക, ഇതിന്റെ ജീവൻ കൂടുതൽ കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്തായാലും വിഷ്ണുവിനോടും ജോമനോടും പറയാനുള്ളൊരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഈ പ്രീയുണിനുടെ കാലയളവ് ഇത്രയും നീട്ടേണ്ടതായിട്ടില്ല. കഴിയുമെങ്കിൽ അത് എല്ലാ വർഷവുമാണ്, ഓണം അല്ലെങ്കിൽ വെക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത്, ക്രിസ്മസ് വെക്കേഷൻ ഏതെങ്കിലും ഒരു സമയത്ത്, വർഷത്തിൽ ഒന്ന് എന്നുള്ള നിലയിലെങ്കിൽ നിങ്ങൾക്ക് ഒത്തുകൂടാം. അതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുക. ഒത്തുകൂടലിന് വലിയ ആഭാടങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ പോലും, അതല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും ഒക്കെ ഒരാളുടെ വീടിന്റെ മുറ്റത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ, മഴക്കാലമൊക്കെ മാറിയിട്ടാണെങ്കിൽ വീടിന്റെ മുറ്റത്ത് കൂടുക. അധ്യാപകൻ എന്ന നിലയിൽ എപ്പോഴെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ എന്റെ വീടിന്റെ മുറ്റത്തോ എന്റെ വീട്ടിലോ ഒക്കെ കൂടാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. വേണമെങ്കിൽ എന്റെ വീട്ടിലെത്തി നിങ്ങൾക്ക് അവിടെ കൂടാം, ഇവരെ ഒക്കെ അങ്ങോട്ട് ക്ഷണിക്കാം, അത്യാവശ്യ സൗകര്യമൊക്കെ ചെയ്തു തരാം. അതിനൊന്നും യാതൊരു സങ്കടവും ഇല്ല. അതിനൊക്കെ ഏറ്റവും സന്തോഷിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഊർജത്തിന്റെ ഒരു അംശം ഈ അല്പ സ്വകാര്യതയും കൊണ്ടാണെന്ന് കൂട്ടിയത്, അല്ലെങ്കിൽ സ്വാർത്ഥതയും കൊണ്ടാണെന്ന് കൂട്ടിയത്. കാരണം നിങ്ങളുടെ ഈ ഊർജം, നിങ്ങളുടെ ഈ വൈബ്, നിങ്ങളുടെ ഈ ഒരു സ്നേഹം അതൊക്കെ കുറച്ച് എനിക്കും കൂടെ കിട്ടും എന്നുള്ളതുകൊണ്ട് എല്ലായ്പ്പോഴും അതിങ്ങനെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് വലിയ ഒരു ചെലവ് കുറച്ചുകൊണ്ടൊക്കെ ആണെങ്കിൽ പോലും എല്ലാ വർഷവും ഒത്തുകൂടാ എന്ന് ആശംസിക്കുന്നു. ഒപ്പം അധ്യാപകൻ എന്ന നിലയിലല്ല, ഒരുമിച്ച് പ്രത്യേകമെങ്കിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ എല്ലാ അനുഗ്രഹങ്ങളും എന്റെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും നല്ലത് വരട്ടെ, നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലത് വരട്ടെ, നല്ല വിദ്യാഭ്യാസമുള്ളവരായി നല്ല തൊഴിലുള്ളവരായി നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നടത്തുന്നു. ഏകദേശം ഒരു 24 വർഷം മുമ്പ് ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ അനാഥമായിരുന്ന ഒരു സയൻസ് ക്ലാസ്സിലേക്ക് പഠിപ്പിക്കാൻ അധ്യാപകരില്ലാതെ ചുമ്മാ വന്ന് പിള്ളേരിരിക്കുകയാണ്. രാവിലെ ക്ലാസ്സിൽ വൈകുന്നേരം വരെ ഇരിക്കും. സഹിയിൽ നിന്ന് സുമൻ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യാ ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെയാണ്, എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന ബിസിനസ് പഠിപ്പിക്കാൻ സുഹാൻ സാറുണ്ട്, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ടോമി സാറുണ്ട്, അപ്പം ഞങ്ങൾ രണ്ടു മൂന്ന് പേരുണ്ട്, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് ആണ് ഞങ്ങളുടെ NSS-ലേക്കുള്ള പ്രവേശനം. അതിൻ്റെ പരീക്ഷണവസ്തുക്കളായി നിങ്ങൾ മാറി എന്നുള്ളത് വേറൊരു യാഥാർത്ഥ്യം. അതിനുശേഷം സെക്കൻഡ് ഇയറിലും ആ കലാപരിപാടികൾ തുടർന്നു. സെക്കൻഡ് ഇയർ ഏകദേശം തയ്യാറായപ്പോഴാണ് NSS-ലെ തലമൂത്ത ആളുകൾക്ക് ബോധമുണ്ടായത് ഈ പ്രസ്ഥാനത്തിൽ നാഥന്മാരെ സ്ഥിരമായി നടത്തണം. അങ്ങനെയാണ് നമ്മുടെ പുരുവിൽ സാറും ദീപിട്ടിച്ചുമൊക്കെ അവിടെ എത്തുന്നത്. ഏകദേശം 1.5 വർഷക്കാലം ഞങ്ങൾ, ഞാൻ സുമാനൻ സാറ, സുമാനൻ സാറേ ഞാൻ, ഇങ്ങനെയാണ് മാറി മാറിയാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. കടയടയ്ക്കാതെ കൊണ്ടുപോകണമല്ലോ, അപ്പൊ അങ്ങനെ കൊണ്ടുപോയി. ഇപ്പം 24 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് ഇവിടെ സംസാരിക്കാൻ. കാരണം എന്നെക്കാളും നിങ്ങൾ ഒത്തിരി വളർന്നിരിക്കുന്നു, എന്നെക്കാൾ ഒത്തിരി കഴിവ് നിങ്ങൾ ആർജിച്ചിരിക്കുന്നു. അസൂയല്ല, സന്തോഷമാണ്, അഭിമാനമാണ്. അതേ സമയത്ത് സംസാരിക്കാൻ ഭയവുമാണ്. കാരണം പല ആളുകളെയും കണ്ടു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവരോട് സംസാരിക്കും. ഒരു പക്ഷേ വെളിയിൽ വെച്ചാണ് നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും ഞാൻ നിങ്ങളെ കാണാൻ എഴുന്നേറ്റ് ആ ഒരു ഔന്നത്യത്തിലേക്ക് നിങ്ങൾ ഉയർന്നു എന്നുള്ളത് വളരെ വസ്തുതയാണ്. വിനോദൊക്കെ അവിടെ പഠിച്ചതാണ് എനിക്കിവിടെ അറിയുന്നത്. ഈ
വിഷുവിനെ വിളിച്ച് ചോദിച്ചു, എന്തായാലും ഇവൻ സയൻസിൽ പഠിച്ച കഥ എനിക്കറിയാം, സയൻസിൽ പഠിച്ച കഥ ഇവൻ എന്തായാലും എനിക്ക് കടയിൽ സാധനം തരത്തില്ല. എന്തായാലും ഇവരെയൊക്കെ കണ്ടു കഴിയുമ്പോ ഈ ഗുരു സാറ് പറഞ്ഞ ഒരു കാര്യം, ഗുരു സാറിന്റെ സ്വാർത്ഥത കൊണ്ടാ പറഞ്ഞെങ്കിലും ഇങ്ങനെ നിങ്ങൾ റീയൂണിയൻ നടത്തരുത് കേട്ടോ. ഈ മനുഷ്യൻ വീണ്ടും സർവീസിൽ കയറും. കഴിഞ്ഞ ദിവസം റിട്ടയറായി കുറെ ആളുകൾ സ്വസ്ഥമായതാണ്. ഇനി റീയൂണിയൻ നടത്തി ഈ നിങ്ങളുടെ വയസ്സ് പുള്ളി കടം മേടിച്ച് വീണ്ടും സർവീസ് വിടും. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേര് കുട്ടികൾക്ക് ഭാര്യയാവും എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. എന്തായാലും ഈ പറഞ്ഞു വന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് അടുത്ത തലമുറയെ പഠിപ്പിക്കാനുള്ള അവസരം കിട്ടി. ജ്യോതിയുടെ കൊച്ചെ സ്കൂളിൽ വരുന്നതായിരുന്നു, എന്തോ ഞാനവിടെ ഉള്ളതായിരിക്കും കൊച്ചിനെ വിട്ടില്ല. പകരത്ത് അവിടെ പത്താം ക്ലാസ് വരെ പഠിച്ചത്. പന്ത്രണ്ടാം ക്ലാസ്സിലായപ്പോഴത്തേന് ഞങ്ങള് അമ്മയുടെ സ്കൂളിലേക്ക് തന്നെ അഭയം പ്രാപിച്ചു. പക്ഷെ സുമാന സാറിന്റെ മകളുടെ മകൻ എന്റെ ക്ലാസ്സിലുണ്ട്. സാറിന്റെ അധ്യാപകനാണ്. ഇപ്പൊ ഞാൻ അവനോട് പറഞ്ഞു, ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞു, നിന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതാണ്, സോറി നിന്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചതാണ്, നിന്റെ അമ്മ ഞാൻ പഠിപ്പിച്ചതാണ്. അങ്ങനെ മൂന്ന് തലമുറയുടെ കണക്ഷനാണ് ഈ കിടക്കുന്നത്. അവരുടെ മര്യാദയ്ക്ക് ക്ലാസ് ഇന്നോണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഭയങ്കര മര്യാദക്കാരനാണ്, അവൻ പഠിക്കുന്നില്ലെന്നുള്ളു. ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടോ? അപ്പൊ അതുപോലെ ഏതായാലും ജ്യോതിയുടെ കൊച്ചു വന്നില്ല. അതുകൊണ്ട് ആ കൊച്ചു രക്ഷപ്പെട്ടു. അടുത്ത ആള് പറഞ്ഞു, പനമറ്റത്തിന് ഞാൻ വിടത്തില്ല എന്നോട് പറഞ്ഞു. ഇപ്പൊ തന്നെ പറഞ്ഞു, പനമറ്റം ശരിയല്ല, അവരുടെ അങ്ങോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞു. അവൻ അവളുടെ അവിടെ വിളക്കാണെന്ന് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അവന് കൃത്യമായിട്ട് അവളുടെ അധ്യാപകരെ മനസ്സിലായി. ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള ഈ റീയൂണിയൻ കൊണ്ട് ഞാൻ കാണുന്ന ഒരു ഫലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെയൊക്കെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറെയൊക്കെ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് നിങ്ങളെ കാണുമ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളോടും വളർന്ന, അല്ലെ, ഞങ്ങളെക്കാൾ വളർന്ന ഒത്തിരി ആളുകൾ ഇപ്പൊ സിനിമാക്കാരും ഒക്കെ ഉണ്ടെന്നാണ് പറഞ്ഞതിനകത്ത്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇങ്ങനെയുള്ള റീയൂണിയനുകൾ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, നിങ്ങൾക്ക് ഭീഷണിയായിട്ട് നിങ്ങളുടെ പുറകെയുള്ള വാച്ചയിൽ വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നവീനെ കണ്ടപ്പോൾ നവീനോട് പറഞ്ഞു, സാറേ അത്യാവശ്യമായിട്ട് ഞങ്ങളുടെയും കൂടെ റീയൂണിയൻ നടത്താക്കുകയാണ്, അമ്മമാർ മാത്രമേ നടത്തിയാൽ പോരാ, നിങ്ങളുടെ അടുത്ത വാച്ച, നിങ്ങളുടെ ജൂനിയേഴ്സാണ് നവീനൊക്കെ. നവീൻ ഇപ്പോൾ ഗവൺമെൻറ് ഐറ്റിയിലാണ് ഏറ്റുമാനൂര്. അപ്പം അതിനിടയ്ക്ക് ഞാൻ കടമ്പൂരൊരു യൂണിയനിൽ പോയായിരുന്നു. കാരണം നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ മൂന്ന് സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടമ്പൂരിലെ കാരാപ്പുഴ അനിക്കാട് രണ്ട് ദിവസം വെച്ച് മൂന്ന് സ്കൂളിലാണ് പോയിട്ടിരുന്നത്. അത് തന്നെ അന്നത്തെ സാലറി എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയാമല്ലോ. അതുപോലെ മേടിച്ചിട്ട് പോവുകയും ചെയ്തു എൻ്റെ വീട് പണിതപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ചില കുടുംബങ്ങളുണ്ടായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്കിടെ ഇതൊക്കെ പാത പിന്തുടർന്നാണ് ഇനി മുന്നോട്ടുള്ള യൂണിയനുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് യൗവനം വീണ്ടും ഗുരുപ്രസാദ് പറഞ്ഞ പോലെ ഒത്തിരി യൗവനമാകുമെന്ന് തോന്നുന്നു. കാരണം ഈ വാച്ചുകളെല്ലാം ചേർന്ന് ഞാനിപ്പോഴും ചെറുപ്പം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ആശംസകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. നമുക്കെല്ലാം അറിയാം മൊബൈലിൻ്റെയും അതുപോലെ തന്നെ മറ്റ്
ലഹരി വസ്തുക്കളുടെയും ഒക്കെ ഒരു മായിക വലയത്തിൽ ജീവിക്കുന്ന കുട്ടികളാണ്. അപ്പോ ചിലപ്പോ ഈ ഒരു അധ്യാപനം എന്ന് പറയുന്ന ഒരു ജോലി തന്നെ വേണ്ട എന്ന് വെച്ചാലോ എന്ന് പോലും ചില സമയങ്ങളിൽ ഓർത്തു പോകാറുണ്ട്. കാരണം കുട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് ഞങ്ങൾ ഒരുമിച്ചിരുന്നാൽ എന്താണ് ടീച്ചറുടെ, ഞങ്ങളൊന്ന് കെട്ടിപ്പിടിച്ചാൽ എന്താണ്, ഞങ്ങളൊന്ന് ഉമ്മ വെച്ചാൽ എന്താണ് എന്നൊക്കെയാണ് കുട്ടികൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ വഴി തെറ്റിപ്പോകുന്ന പല കുട്ടികളെയും നമുക്ക് നേരായ വഴിക്ക് നയിക്കാൻ സാധിച്ചില്ലല്ലോ എന്നൊരു നിസ്സഹായമായ ഒരു അവസ്ഥയിലൂടെ പലപ്പോഴും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷമ ഉള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും നിങ്ങളുടെ ഈ സ്നേഹവും അതുപോലെ തന്നെ ആത്മാർത്ഥതയും നിറഞ്ഞ ഈ കൂട്ടായ്മയിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞങ്ങളെയൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങൾ ഉണ്ടല്ലോ എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. ഈ സന്തോഷങ്ങൾക്കിടയിലും നമ്മുടെ രതീഷ് അതുപോലെ തന്നെ മെർലിൻ ഈ രണ്ടുപേരുടെ കാര്യം ഈ അവസ്ഥയിൽ വളരെ ദുഃഖത്തോടെ ഓർക്കുന്നു. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. വീണ്ടും ഇതുപോലെയുള്ള ഒത്തുകൂടലുകൾ ഉണ്ടാകാൻ വേണ്ടി ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും അവരുടെ കുടുംബത്തിനും എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചതിന് വളരെ സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരു നല്ല നമ്മളെ എത്രമാത്രം അച്ചടക്കത്തോടെ കൊണ്ടുപോകാം, അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയും, എവിടെ പേടിപ്പിച്ചു നിർത്തണം അവിടെ പേടിപ്പിച്ചു നിർത്തുകയും, ക്ലാസ്സിൽ വരുമ്പോൾ പണം വരച്ചിട്ട് വരാൻ പറയും, വരച്ചില്ലെങ്കിൽ അവന്റെ കാര്യം പോക്കാം, അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് എല്ലാ കാര്യവും കൊണ്ടുവന്ന ടീച്ചറാണ്. പിന്നെ എനിക്ക് സന്തോഷം, ഞാൻ ടീച്ചറിനെ പഠിപ്പിച്ച വിഷയമാണ് ഞാൻ ഡിഗ്രിക്ക് എടുത്തത്, ഞാൻ സോളജി ആയിരുന്നു. അപ്പോൾ ടീച്ചറിനോട് ഞങ്ങൾക്ക് വേണ്ടി നല്ല രണ്ട് വാക്ക് സംസാരിക്കാൻ ആശ്വസം ക്ഷണിച്ചു. വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സംഘത്തിലിരിക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങൾ, ജോമോ പറഞ്ഞൊക്കെ അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായമേറിയതോടെ കുറച്ച് മറവിയുണ്ട്, കുറച്ചൊക്കെ നല്ലവണ്ണം മറവിയുണ്ട്. അത്രക്കും ഞാൻ എന്നെ പേടിപ്പിച്ചതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം അധ്യാപന ജീവിതത്തിന് പല സ്കൂളുകളിലൂടെ പോയി വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിനോട് എൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന കുറച്ച് മുഖങ്ങൾ ചിലതാണ് നിങ്ങളുടെ. ആ ഒരു സ്നേഹം, ആ ഒരു ബന്ധം, അതാണ് വൈകിയാണെങ്കിലും ഇവിടെ വന്ന് കയറാൻ എന്നെ പ്രേരിപ്പിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ച ഈ ഫോർമലായിട്ടുള്ള മീറ്റിങ്ങുകളെന്നൊക്കെ പറയുന്ന പണ്ടേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഒരു മടിയാണ് അങ്ങനെ ഫേസ് ചെയ്യുക. മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കേണ്ട, കാര്യങ്ങളൊന്ന് നടന്നോട്ടെ, ഇടയ്ക്ക് ചെന്ന് കയറാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഈ താളിലേക്ക് കടന്നു വന്നത്. പക്ഷെ അത് ഞങ്ങളെ എല്ലാവരെയും കാത്തു നിൽക്കുന്ന ഒരു സ്റ്റേജായപ്പോൾ ഇച്ചിരി ചങ്ങലൊക്കെ ഉണ്ടായി. അതിന് ഞാനൊന്ന് ക്ഷമ ചോദിക്കുകയാണ്. അത്രയും താമസിച്ച് ഞങ്ങൾ ഒന്ന് ഈ ചടങ്ങ് തന്നെ താമസിച്ചതിൽ വളരെ വിഷമമുണ്ടായി. എന്നാലും ഈ സ്നേഹമുള്ള മുഖങ്ങൾ വീണ്ടും ഒന്നുകൂടെ കാണാനും, 2018 വന്നതിന് ശേഷം പലരും എന്നെ വിളിക്കാറുണ്ടായിരുന്നു. അതിൽ വിളിക്കുന്ന ഒരാളാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഈശ്വരൻ നേരത്തെ ആ പൂവിനെ പറിച്ചെടുത്തു. അതുപോലെ തന്നെ മറിയം, ഈ രണ്ടുപേരെയും ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ കണ്ണീർ പ്രണാമം. പിന്നെ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലരെ വേഗം വിളിക്കും, ചിലരെ ഏറെ വൈകി വിളിക്കും. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടേയിരിക്കണം. അപ്പൊ അത് എന്തിരുന്നാലും ഈ ഒരു ചടങ്ങില്, ഈ ഒരു കൂട്ടായ്മയില് ഞങ്ങളെ വിളിച്ചതിന്, ഞങ്ങൾക്ക് അവിടെ എല്ലാവർക്കും വീണ്ടും ഒന്ന് ഒന്നിച്ചു കൂടാനൊരു അവസരം തന്നതിനും, വീണ്ടും ഇതുപോലെയുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നും, എല്ലാത്തിനും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഉയർച്ചകളിലേക്ക് നടന്നെടുക്കുവാനും ഒക്കെ സാധിക്കട്ടെ എന്നും ഉള്ള പ്രാർത്ഥനയോടും കുറച്ച് മുമ്പായി വികാരം നീങ്ങാണ്ട് സംസാരിച്ചിരിക്കുന്നു.
പക്ഷെ എന്റെ മനസ്സിന്റെ വിഷമം എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് ഒരു വലിയ അഹങ്കാരത്തോടെ തന്നെയാണ്. 69 പേരുള്ള ഒരു കൂട്ടായ്മയിൽ ഇത്രയും ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ മനസ്സ് കാണിച്ച ദൈവത്തിന് തന്നെ ആദ്യം നന്ദി പറയട്ടെ. എല്ലാവരെയും വിളിച്ച് എല്ലാവരും വിളിക്കുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും, എൻ്റെ ഭാര്യ സ്മൃതി വിളിക്കുന്നുണ്ട്, അവളോട് പറയും, നിങ്ങൾ എല്ലാവരുടെ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ടല്ലോ, എൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടോ എന്നാ ചോദിക്കുന്നത്. എൻ്റെ ഭാര്യ എന്നോട് പറയുന്ന കാര്യമാണ്, എല്ലാവരെയും വിളിച്ചാൽ ചോദിക്കും. ഞാൻ ഇരിക്കുന്ന എല്ലാവരും ഓരോരുത്തരെയും ഞാൻ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. വിളിക്കുമ്പം 5 മിനിറ്റല്ല, 10 മിനിറ്റല്ല, 1.5 മണിക്കൂർ വരെ കോൾ ചെയ്യുന്നുണ്ട്. അതിന് വിചിത തലയാട്ടത് ഷിജി ഞാൻ വിളിച്ചു, ഈ പരിപാടി ഇവിടെ നടത്താനായിട്ട് മെയിൻ കാരണം ഷിജി എന്നോട് പറഞ്ഞു, സത്യം പറയട്ടെ, ഈ ബോട്ടിങ്ങും ഞങ്ങള് അങ്ങനെയുള്ള 1-2 കാര്യങ്ങളാണ്, ട്രിപ്പും ഒക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പൊ ഷിജി എന്നോട് പറഞ്ഞു, ദൂരേക്ക് ഒന്ന് പോയാൽ ഞങ്ങള് വിവാഹം കഴിച്ചുകൊണ്ട് ആൾക്കാർക്ക് അവിടുന്ന് ഞങ്ങളെ വിടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഏതെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ഇത് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾക്കും കൂടി സംബന്ധിക്കാം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചിന്തകളെല്ലാം മാറ്റി ഞങ്ങൾ ഇതിലേക്ക് തന്നെ വന്നു. പക്ഷെ അന്നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു 8-10 പേര് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഉണ്ടായിരുന്നു, നമ്മുടെ കമ്മിറ്റി പോലെ രൂപീകരിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അവരും പറയുന്നുണ്ടായിരുന്നു നമുക്ക് അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം, പക്ഷെ അതിലൊരു താളം തന്നെ നിൽക്കുമായിരുന്നു. ലാസ്റ്റ് ഞങ്ങളൊരു ഫൈനൽ തീരുമാനം എടുത്തു. ഏതായാലും നമ്മൾ ഒരു പ്രാവശ്യം 2018 കൂടിയതാണ്, ഇനി 2024 കൂടുമ്പോഴും ഈ പള്ളിക്കത്തോടുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിൽ നമുക്കിത് കൂടാൻ പറ്റണം, അങ്ങനെ മതിയെന്ന് തന്നെ നമ്മൾ ചിന്തിച്ചു. അവസാന സമയങ്ങളിലാണ് നമ്മുടെ ജീനയൊക്കെ ഈ ഗ്രൂപ്പിനകത്ത് ആടാകുന്നത്. സിന്ധു ജീനയൊക്കെ ഈ ഒരു 2-3 മാസത്തെ ഒരു യാത്രയാണ് വന്നത്. ബില്ലൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം ഈ ബില്ലൊക്കെ പരിപാടി അറിഞ്ഞിട്ട് പോലും വരാൻ പറ്റിയില്ല, അന്ന് വരാൻ പറ്റുന്ന സാധിക്കുന്ന സമയമായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നപ്പോഴും വരാൻ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചത്. അപ്പം അവർ പറഞ്ഞ ഉത്തരം, സയൻസ് ബാച്ചുകാർ മാത്രമാണ് ഈ പരിപാടി നടത്തുന്നത്, ഹ്യൂമാനിറ്റീസുകാരെ ആരും വിളിച്ചിട്ടില്ല. ഹ്യൂമാനിറ്റീസുകാരെ അതിൽ മെയിൻ പ്രധാനിയായ മുരളി സാർ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ സാറ് അന്ന് ചോദിച്ചായിരുന്നു, സാറിന് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങളുടെ കുട്ടികളെ കുറവാണല്ലോ, നിങ്ങൾ അവരെ ഒന്നും മൈൻഡ് ചെയ്തില്ലേ സാറെന്ന് ചോദിച്ചായിരുന്നു. മുരളി സാറോട് മാത്രമാണ്, മുരളി സാറിനെ മാത്രമാണ് ഞാൻ അധികം കാണാതിരിക്കുന്നത്, സാറുമായിട്ട് വലിയ കോണ്ടാക്ട്സ് ഇല്ലാതിരിക്കുന്നത്. സാറ് പോകുന്നതിനിപ്പുറം സാറിന് നമ്പർ ഞാൻ മേടിക്കും, ഇടയ്ക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. സാറി സംസാരിച്ചപ്പോ സാറിന്റെ പവർ നമുക്ക് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. സാർ അത്രയും യങ്ങായിട്ട് സംസാരിക്കുന്നു ഇവിടെ. പിന്നെ ടോമി സാറിനെ കുറിച്ച് പറയണമെങ്കിൽ, ഞാൻ എവിടെ പോയാലും ഏതെങ്കിലും ബെസ്റ്റ് ഓഫ് ടോമി സാറ് കാണും. എവിടെങ്കിലും ടോമി സാറിനെ ഞാൻ എവിടെയെങ്കിലും കയറ്റിക്കൊണ്ട് ഞാൻ എടാ കൊടുങ്ങൂരൊന്ന് വിട്ടേക്കാവോ എന്ന് ചോദിക്കും. ഇപ്പം വന്നപ്പോഴും ടോമി സാറിനെ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഞാൻ കൊടുങ്ങൂരി നിൽക്കുക, പള്ളിക്കത്തോട്ടുള്ള ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക, നീ എങ്ങനെയും വരാവോ. അങ്ങനെ ജിയോ എന്റെ വണ്ടിയായിട്ട് പോയി, ജിയോ പോയി സാറിനെ വിളിച്ചോളൂ, സാറിനെ വിളിച്ച് സാറെ വണ്ടിയെ കയറിയോ പോന്നോ വന്നു. അപ്പൊ സാറ് വന്നു. അപ്പൊ ടോമി സാറും മുരളി സാറിന്റെ കാര്യങ്ങളായി. പിന്നെ അജയകുമാർ സാറും കഴിഞ്ഞ ദിവസം കൊടുങ്ങൂര് ടൗണിൽ ഒരു വലിയ ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്ക്, ആദ്യമായിട്ട് അത്രയും വലിയൊരു ബ്ലോക്ക് കാണുന്നത് അജയകുമാർ സാറ് പറയും. അപ്പൊ സാറോട് ചോദിച്ചു, അപ്പൊ ഒരു കൊച്ചു പയ്യനൊരു ബുള്ളറ്റെ പോവാ ഫ്രണ്ടിൽ, ഇതാണ് എനിക്ക് പോകുന്നേ. അപ്പൊ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇത് അജയകുമാർ സാറാണ് തോന്നില്ലോ, സാറ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സാറിനെ ഒന്ന്, സാറൊരു കാർക്കുണ്ടോ അങ്ങനെ എന്തോ ഒരു വേഷമാ, ബുള്ളറ്റെ വിട്ടുപോവാ. ഞാൻ സാറെ കുറെ പോലും പിടിക്കാൻ നോക്കി കിട്ടിയില്ല സാറിനെ. ഞാൻ ലാസ്റ്റ് 1 മൈലിട്ട് സാറിനെ ഞാൻ പിടിച്ച് സാറേന്ന് വിളിച്ചു. സാറേന്ന് സാറ് വണ്ടി ഒതുക്കി, സാറ് പറഞ്ഞു, സാറേ നമ്മുടെ പരിപാടി ഇന്ന ദിവസമാണ്, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്നോളാം, പെട്ടെന്ന് കുറയില്ല പിള്ളേരെ ക്ലാസ് ഉണ്ടാക്കാൻ, ഞാൻ പിള്ളേരെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് സാറ് എന്നോടും ഭാര്യയോടും, ഇപ്പൊ ഞാൻ എന്റെ ഭാര്യ ഒന്നും സാറിനോട് പറയുകയും ചെയ്തു, സാറിന് പുറകോട്ടാണല്ലോ പ്രായം, മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. സാറ് ഓർക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അതുപോലെ സാറിപ്പ് പറഞ്ഞു, സാറ് പതുക്കെ പതുക്കെ ഓരോ വരും വർഷങ്ങളിൽ നമ്മളെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് ഓരോ പ്രാവശ്യം പറയാൻ എന്തെങ്കിലും പുതിയ കഥകൾ സാറിൻ്റെ കയ്യിൽ ഉണ്ടാവും. അപ്പൊ സാറിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു 1-2
ഓഡിയോ ക്ലിപ്സ് വന്നിട്ടുണ്ട് ഞങ്ങളുടെ നമ്മുടെ കൂട്ടുകാര് ഫ്രണ്ട്സൊക്കെ വിദേശത്തുള്ളവർക്ക് വരാൻ സാധിക്കാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ട് ഓഡിയോ ക്ലിപ്സ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ സാറിന്റെ കാര്യം ആ ഓഡിയോ ക്ലിപ്സിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് കേട്ടു. നമ്മളിത് പതിയെ പ്ലേ ചെയ്യിക്കാം. അപ്പൊ സാറ് ചോദിച്ചു, കുഴപ്പമൊന്നുമില്ലാത്ത കാര്യമാണല്ലോ അല്ലേ, പ്ലേ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ സാർ തമാശക്ക് ചോദിച്ചോട്. പിന്നെ നമുക്ക് സുകുമാരൻ സാർ, സാറിന്റെ ഊർജം 2018 മെയ്യിൽ നടന്ന പരിപാടിക്ക് ഈ കുട്ടികൾ പറയാൻ പറ്റത്തില്ല, കുട്ടികൾ സാറിന്റെ കുട്ടികൾ വരുന്നതിന് മുമ്പ് ഫസ്റ്റ് ഗേറ്റിന് ഫ്രണ്ടിൽ വന്ന ആള് സാർ. അപ്പൊ സാറോട് ഞാൻ പ്രാവശ്യം സാർ അരമണിക്കൂർ താമസിച്ച് വന്നാൽ മതി. അപ്പൊ സാറ് പറഞ്ഞു, ആ ഇൻവിറ്റേഷൻ കാണാനുള്ള സമയം 11 മണിയാണ്, ഞാൻ ആ സമയത്ത് തന്നെ വരും. കൃത്യനിഷ്ഠ ആ കാര്യത്തില്. എങ്കിലും ഏറ്റവും ആദ്യം വന്നത് സാർ തന്നെ. ഇവിടെ കുട്ടികൾ വന്നെങ്കിലും ഏറ്റവും ആദ്യം വന്നത് സാറാണ്. സാറ് വന്നപ്പോ ചോദിച്ചു, ബാക്കി ആരും വരത്തില്ലേ? ഒരു ഭയത്തോടെ ചോദിച്ചേ, ഞാൻ മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് ഞാൻ വിട്ടുപോയാലോ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നാലും സാറേ എല്ലാരും വരും. ഞാൻ ഇന്നലെ ടീച്ചേഴ്സിനെ എല്ലാവരെയും വിളിച്ചു ഒന്ന് ഓർമ്മപ്പെടുത്തി, നാളെ അടയിച്ച് എല്ലാവരും ഈ പരിപാടിക്ക് സംബന്ധിക്കണം, എല്ലാവരും നിങ്ങളെ കാണാനായിട്ട്. ചുമ്മാ കളന്തരം വരെ പറഞ്ഞു, വിദേശത്തു നിന്ന് ഒരു ആൾക്കാർ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് എല്ലാവരും പോന്നേക്കുന്നതിനെ തോന്നുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് ഇവിടെ ബിന്ദു ടീച്ചറിനെ കുറിച്ചാണ്. ജോമോ ചോദിച്ച പോലെ കണക്കിനകത്തുള്ള പല കളികളും ടീച്ചർ അവിടെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് കുറെ കണക്കിന് പുറകോട്ടുള്ള ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ചിലരൊക്കെ നല്ല കണക്കെല്ലാം കൂട്ടി ഇഞ്ചിന്റെയും അലിയുടെയൊക്കെ കണക്കുകൂടിയൊക്കെ പോയി. ടീച്ചറെ ഞാൻ വിളിക്കുമായിരുന്നു, സംസാരിക്കുമായിരുന്നു. ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ന്യൂഇയറും ഒക്കെ വന്നാലും ഒരു ചെറിയ വിഷസെങ്കിലും ഞാൻ ടീച്ചർക്ക് അയച്ചു കൊടുക്കുമായിരുന്നു. ടീച്ചർ തിരിച്ചു. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മൂന്ന് ടീച്ചേഴ്സിനും എന്തെങ്കിലും എന്റെ വകയായിട്ട് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. എനിക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാലേ ഒരു മീറ്റിംഗ്സ്, അത് മാത്രമേ ഉള്ളൂ. പിന്നെ പറയണ ജോമം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ദീപ ടീച്ചറിന്റെ കാര്യമാണ്. ദീപ ടീച്ചറിന്റെ കഴിഞ്ഞ ദിവസം ചെറുക്കട അമ്പലത്തിൽ വെച്ച് ഞാനും എന്റെ മോളും കൂടെ ഒരു പെയിന്റിങ്ങിന്റെ കോമ്പറ്റീഷൻ പരിപാടി ഉണ്ട്. അവിടെ ഒരു ആൽവൃക്ഷത്തിന് ആ വൃക്ഷായുർവേദം ചെയ്യുന്ന ഒരാളെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹം അവിടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടീച്ചറിന്റെ കുട്ടികളാണ് ഈ അതിനുവേണ്ടിയുള്ള ഈ മണ്ണെല്ലാം കുഴച്ച് ഈ വൃക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യാനായിട്ട് കുട്ടികളെ കൂട്ടിയിരിക്കുന്നത്. പിള്ളേരെല്ലാം ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ടീച്ചർ എന്ന് പറഞ്ഞു, എന്നോട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, ഞാൻ പഠിപ്പിച്ച എന്റെ സ്റ്റുഡന്റാണ്. പിള്ളേർ വന്നിട്ടിങ്ങനും താഴെ നിന്ന് മോളിൽ വരികയാണ് നോക്കി. ഇതോ ടീച്ചർ 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 ഇപ്പോഴും ഓർക്കുന്നുണ്ട കാര്യം. ഇതോ ഞാൻ എന്റെ സ്റ്റുഡന്റാ. ഇപ്പൊ ഞാൻ പറഞ്ഞു, ടീച്ചറിന്റെ പ്രായം എത്രയാ? പിള്ളേരോടാ ചോദിച്ചു ടീച്ചറിനോട്. എന്റെ പ്രായം ചോദിച്ചു, ടീച്ചറിന്റെ പ്രായം ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചർ വന്ന സമയത്തും ഞങ്ങൾ നിന്നും തമ്മിൽ, ഞാനും ടീച്ചറുമായിട്ടൊക്കെ തമ്മിൽ ചെറിയ പ്രായ വ്യത്യാസം ഉണ്ടെന്നാണ് അന്നത്തെ ധാരണ എനിക്ക്. എങ്കിലും ഞങ്ങളുടെ കൂടെ കുഞ്ഞ് ടീച്ചറായിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് പഠിപ്പിച്ച് ഞങ്ങളുടെ നമ്മുടെ ഈ പരിപാടികൾക്ക് എപ്പം വിളിച്ചാലും ടീച്ചർ പറഞ്ഞാലും എനിക്ക് കല്യാണമുണ്ട്, മോള് വന്നിട്ട് പോകും, അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് വരാൻ സാധിക്കത്തില്ല. എന്നെ എനിക്ക് എന്റെ മെസ്സേജ് എന്റെ ഫോണിൽ തന്നെ ഉണ്ട്, എന്നെ പ്രതീക്ഷിക്കേണ്ട വിഷ്ണു സോറി എന്ന ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ചു. അതുകൊണ്ട് ടീച്ചറിന്റെ കാര്യം അങ്ങനെ തോന്നി. ടീച്ചർ വന്നു നമ്മൾ വിളിച്ചൊരു സന്തോഷം, ഇവരെല്ലാവരും എല്ലാവരും വന്നൊരു സന്തോഷം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും അവസാനം പറഞ്ഞത് ബീന ടീച്ചറിനെ കുറിച്ച് തന്നെയാണ്. കാരണം പ്രിയപ്പെട്ട ടീച്ചർമാരിൽ ഏറ്റവും അടുത്ത് നിർത്താത്ത ടീച്ചർ ബീന ടീച്ചറാണ്. ബാക്കിയുള്ളവരെല്ലാം പുറകാണല്ല പറഞ്ഞത്. ടീച്ചറിനെ ഇവിടെ എനിക്ക് മുഖം കാണാമല്ല. ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, വിഷു ഞാനൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു, എനിക്ക് വരാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം എന്നോട് പറഞ്ഞത് ടീച്ചർ തലേ ദിവസം വിളിച്ച് പറഞ്ഞെങ്കിൽ മാത്രം മുൻപോട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ നേരത്തെ പഠിക്ക് ചെയ്ത് പറയാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല, സാധിക്കത്തില്ല. തലേ ദിവസം മാത്രം എന്നെ കൊണ്ട് ആ വിളിച്ച് പറഞ്ഞാൽ മതി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. എങ്കിലും ഒരു മാസം മുമ്പേ ഡേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ടീച്ചറും നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി വന്നു, വലിയ സന്തോഷം. ഇവിടെ വിളിച്ച എല്ലാ സുഹൃത്തുക്കളും അവർ നമ്മുടെ പരിപാടിക്ക് വന്നു, സന്തോഷം. അവരുടെ ഫാമിലി ആയിട്ടാണ് വന്നത്, അതും വലിയ സന്തോഷം. എനിക്കിവരെയൊക്കെ മുഖങ്ങൾ ഈ വാട്സപ്പ് ഡിപ്പിക്കാതെ കാണുമ്പോൾ എല്ലാ മുഖങ്ങളും അറിയാം, അങ്ങനെയൊക്കെ കണ്ടുപിടിച്ചെടുത്താണ് ഓരോരുത്തരും.
പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ജോമൻ സുജിത്തം ഒരു ഒരു കാര്യം പറഞ്ഞു നമ്മളോട്, നമ്മുടെ ഈ അടുത്ത കൂട്ടായ്മയ്ക്ക് മുമ്പായിട്ട് നമ്മളൊരു ഈ ഗ്രൂപ്പിന്റെ പേരിൽ ഒരു കയ്യെഴുത്ത് പ്രതി നമുക്ക് ഈ സ്കൂളിന്റെ കാലഘട്ടത്തെ കുറിച്ചോ, അധ്യാപകർക്കുണ്ട് ഓരോ പേജ്, കുട്ടികൾക്കുണ്ട്, അതായത് സ്റ്റുഡൻസിനുണ്ട് ഓരോ പേജ്, ഒരു കയ്യെഴുത്ത് പ്രതി നമ്മൾ ചെയ്യാനുള്ള ഒരു കാര്യം ചിന്തിക്കണം. അപ്പം എല്ലാവർക്കും ഓരോ പേജ് വെച്ച് ഞങ്ങൾ തരും. നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഭാവനാപരമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന്റെ വോയിസ് മെസ്സേജ് ഞങ്ങൾക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ഇനി വരും വർഷങ്ങളിൽ നമ്മൾ കൂടുമ്പോൾ ആ കയ്യെഴുത്ത് പ്രതി പ്രകാശനം ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിൽ, കഴിഞ്ഞ വർഷത്തെ ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ സഫലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പിന്റെ കൂട്ടായ്മ കൊണ്ട് നമ്മൾ ചെയ്ത ചാരിറ്റി പ്രവർത്തനങ്ങൾ, അതുപോലെ ഏത് ആവശ്യങ്ങൾക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഒരു 10 പേരെങ്കിലും നമ്മുടെ കൂട്ടായ്മയ്ക്കകത്ത് എന്തെങ്കിലും ചെയ്യാൻ മുന്നിൽ കാണും, അവരോടുള്ള നന്ദി കടപ്പാട്. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും വരാതെ ഇരിക്കുന്നവർക്ക് ഈ പരിപാടി കാണുമ്പോൾ ഒരു അസൂയ ഉണ്ടാവണം, ഒരു വലിയ അസൂയ ഉണ്ടാവണം ഈ പരിപാടി കാണുമ്പോൾ നമുക്ക് വരാതിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിട്ടാണ് ഇന്ന് പല ആൾക്കാരും ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഒന്ന് രണ്ട് പേരുടെ പേര് വേണമെങ്കിൽ എടുത്തു പറയാം, അത് പറയുന്നില്ല. അപ്പോ ഇത്രയും നല്ലതായിട്ട് ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ കൂടെ എല്ലാവരും നിന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കുള്ള ഭാഗം ജോമം സംസാരിക്കും. ഒരുപക്ഷേ ഞാൻ എന്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ വിഷ്ണു നിറവേറ്റി കഴിഞ്ഞു. അതുകൊണ്ട് ശരിക്കും വിഷ്ണുവിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. എന്നെ എല്ലാവരും മനസ്സിലായി തരുന്നു. പക്ഷേ ശരിക്കും ഈ ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു അർഹതയുള്ള വ്യക്തിയല്ല ഞാൻ. കാരണം നിങ്ങൾ പലരും എന്റെ മുഖം തിരിച്ചാണെങ്കിലും ഞാൻ വിഷ്ണുവിന്റെ ഗ്രൂപ്പിൽ ഞാൻ ജോലി ചെയ്യുന്നതിന് ഒരു 1.5 മാസമായി തോന്നുന്നു. അങ്ങനെ എനിക്കിത് നാളെ ഉണ്ടായിരുന്നു. നിങ്ങൾ പലരെയും എനിക്ക് പലരല്ല 90% ആൾക്കാരെ എനിക്ക് ശബ്ദം കേട്ടാൽ ചിലപ്പോൾ നല്ല അപ്പുറത്തേക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നേ ഇല്ലായിരുന്നു. ഇവിടെ വന്നവർ പേടിച്ച് പേടിച്ചാണ് വന്നത്. എന്നെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ തിരിച്ച് ഞാൻ എന്നാ പറയും? ഞാൻ പറഞ്ഞു ഞാനൊരു ചിരിച്ച് കാണിക്കാൻ തന്നെ ധൈര്യപ്പെട്ടേക്ക് പോകുന്നു. എല്ലാവരും ഞാൻ ചിരിച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം ഞാൻ ഓർക്കുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പക്ഷെ നിങ്ങളെല്ലാം ഓർമ്മ എനിക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ നന്ദി പ്രവാചിക്കുമ്പോൾ ഈ അധ്യാപക കാലത്തിൽ ഇവരെയൊക്കെ മുഖം ഇപ്പോഴാണ് എനിക്ക് ഓർമ്മയിലേക്ക് വരുന്നത്. പക്ഷെ ഇവർക്കൊന്നും കാലഘട്ടങ്ങളൊന്നും എന്റെ ഓർമ്മയില്ല. കാരണം ഏതാണ്ട് 24 വർഷം മുമ്പ് ഒരുമിച്ച് കൂടിയവര്, 22 വർഷങ്ങൾക്ക് മുമ്പ് പിരിഞ്ഞവര്, പിന്നീട് ഒരിക്കൽ പോലും ഞാൻ ഈ വിഷ്ണുവിനെ ഒരിക്കലും കാണാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 1-2 പേര് അത് കഴിഞ്ഞ ആൾക്കാരൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. അപ്പം ഇടയ്ക്കൊന്നും ഞാൻ ഓർത്തിരുന്നു നിങ്ങളെയൊക്കെ അത് കണ്ടിട്ട് കൊള്ളാമായിരുന്നു എന്ന്. പക്ഷെ വിഷ്ണു അതിന്റെ അവസരം ഒരുക്കി തന്നു. 2 മാസം എന്നെ വിളിച്ചു, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ യാത്രക്കാരൻ ഫോൺ എടുത്തു. നിങ്ങളൊക്കെ കാണുവാൻ വേണ്ടി നമ്മുടെ മന്ത്രി സാറൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കൂട്ടായ്മകളാണ് നമുക്ക് നമ്മുടെ ആ ഒരു ചെറു പ്രായത്തിലേക്ക്, നമ്മളെ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു പ്രായത്തിലേക്ക് കടന്നു പോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 16-17 വയസ്സുള്ള ആ ഒരു ടൈമിലേക്ക് കടന്നു പോകുന്ന അന്നത്തെ ഒരു വിദ്യാർത്ഥികളായി അധ്യാപകരായി മാറുന്ന ഒരു സമയമാണിത്. ഞാൻ മുഖവരെ അധികം നീട്ടിയുന്നില്ല. എനിക്ക് ഔദ്യോഗികമായ ഒരു ചടങ്ങാണ് എന്റെ ഉള്ളത്. വിഷ്ണു സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ കടമയിലേക്ക് കടക്കുകയാണ്. സ്വാഗത പ്രസംഗം ആശംസിച്ചു തന്നെ ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം അലങ്കരിച്ച നമ്മുടെ ജോമാന്, ജോമാൻ ഈ പ്രോഗ്രാം ഞങ്ങൾ വളരെ മുൻപതിന്റെ ആളാണ്, ഇതിലേക്ക് കോർഡിനേറ്റ് ചെയ്ത ആളാണ്. നിങ്ങളുടെ കമ്മിറ്റി അംഗങ്ങളെ മുന്നിലൊന്നും എനിക്ക് പേരെടുത്ത് പറയാനൊന്നും അറിയില്ല. എങ്കിലും അവരോടല്ല നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതാ ഇവിടെ വന്ന അധ്യാപകരും എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അധ്യാപകരൊന്നും പേരെടുത്ത് പറയാൻ വേണ്ടി സമയം എടുക്കരുതെന്ന്. അതുകൊണ്ട് എല്ലാ അധ്യാപകരും നമ്മുടെ സമയം ഒത്തിരി വായിക്കുന്നതുകൊണ്ട് എനിക്ക് പേരെടുത്ത് നോക്കി വായിക്കാനേ അറിയത്തുള്ളൂ, പുറത്ത് നോക്കി പറയാൻ അറിയത്തില്ല. ഒരു വിലയിരുത്തിയുണ്ട്, സമയം പോലെ നന്നായി. എല്ലാ അധ്യാപകരോടും ഈ പ്രോഗ്രാമിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ വിഷ്ണു, വിഷ്ണുവാണ് ഇതിന്റെ എല്ലാം എനിക്കറിയാം. വിഷ്ണു ഇല്ലായിരുന്നു എങ്കിൽ പ്രോഗ്രാം നടക്കുകയില്ലായിരുന്നു. ഒപ്പം വിഷ്ണുവിനോടുകൂടെ തന്നെ വിഷ്ണുവിന്റെ ഭാര്യ സവിത, സവിത കൂടെ ഉണ്ടായിരുന്നു, രണ്ടുപേരും നമ്മുടെ ക്ലാസ്മേറ്റ് ആയിരുന്നു. തീർച്ചയായിട്ടും അവർ രണ്ടുപേരുമായിരുന്നു ഈ പ്രോഗ്രാമിന്റെ ഊർജം എന്നാ എനിക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും ഈ പ്രോഗ്രാം ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ അഭിപ്രായം ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വിഷ്ണുവിനോടും വിഷ്ണുവിന്റെ കുടുംബത്തോടും ഈ പ്രോഗ്രാമിന്റെ പേര് നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നന്ദി പറയാൻ വേണ്ടി നമുക്ക് ഈ സ്ഥാപനം അനുവദിച്ചു തന്ന ഈ മാളിന്റെ അധികാരികള്, ഫുഡ് അറേഞ്ച് ചെയ്യുന്നവര്, അവരോടെല്ലാം നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഒപ്പം നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ചു വന്ന നിങ്ങൾ ഓരോരുത്തരോടും
ഇപ്പോഴും പേര് നന്ദി അറിയിച്ചു കൊടുക്കുന്നു. ഒപ്പം നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ട രണ്ടുപേരുടെ കുടുംബാംഗങ്ങൾ വന്നിട്ടുണ്ട്. അവരോടും വ്യക്തിപരമായും ഈ പ്രോഗ്രാമിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ കടമയിൽ നിന്നും ഞാൻ അഭിനയിക്കുന്നു.
Thank you.
പുന്നരം കട്ടാരം ലീലാവിലെ മണ്ണിൽ മകൻ കൊട്ടാരം മന്നന്തരങ്ങള ഓ മനേ നീ
എന്നന്തരാത്മാവിൻ ദാഹമല്ലേ മധുപനുമൃതരള സുഖിലയ സുഖലളിത ദാനമോ ഓമനേ കാവ്യമോ സ്നേഹരാഗലോലമോ നിലാവിൻ സാന്ദ്രമോ മധുബനുമരമൃതതരള സുതിലയ സുഗലളിത ഗാനമോ ഓമനേ നീയൊരോ ഭാവഗീതമോ കാതരേ മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടം വിരഞ്ഞു